ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാനിന്നൊരു ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്, ഒരു റെസിപ്പിയാണിത്. അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഡോണറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്കും അതുപോലെ തന്നെ ഡോണറ്റ് ഉണ്ടാക്കിയിട്ട് സക്സസ് ആവാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 280 ഗ്രാം ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ കൂടിയതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് നട്മെഗ് പൊടിച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നട്മെഗ് എന്ന് പറഞ്ഞാൽ ജാതിക്ക പൊടിച്ചത് കേട്ടോ. നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഞാനിവിടെ വലിയൊരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് + 1 ടേബിൾ സ്പൂണ് മിൽക്കാണ്, റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 7 ഗ്രാം ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 7 ഗ്രാം ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ 2.5 ടീസ്പൂൺ കേട്ടോ. ഇനി ഇതിലേക്ക് ഷുഗർ 3 ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1 എഗ്ഗ്, റൂം ടെമ്പറേച്ചറിലുള്ള 1 എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ബട്ടറ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറ് 40 ഗ്രാം അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണ് ഇതിലേക്ക് മെൽറ്റാക്കി ചെയ്ത് കേട്ടോ. അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഫ്ലോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഫ്ലോറൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ടാണിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ നല്ല ടൈറ്റായിട്ട് കുഴക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് കുഴച്ചെടുക്കുക. ഇതിൻ്റെ ഇടം നല്ല സ്റ്റിക്കി പോലെ ആയിരിക്കും, നല്ല കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെയുള്ള ഒരു ഇടം ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് മിൽക്ക്, റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക കേട്ടോ. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ മെത്തേഡിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാവും, അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് സെയിം ബൗളിൽ തന്നെ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ഈ ഡോ ഒരു 2 അവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്തിട്ട്
ഒന്ന് നമുക്ക് 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 2 hours കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇടം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എത്ര മാവാണ് ഇതിൽ വെച്ചതെങ്കിൽ അതിൻ്റെ ഡബിൾ സൈസ് വരും 2 hours ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലോർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പരത്തിയെടുക്കുന്നത്. കുറച്ച് വളരെ കുറച്ച് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ ഡോൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടാണിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് പരത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബട്ടർ പേപ്പർ വയ്ക്കുമ്പോൾ ബട്ടർ പേപ്പറിൽ ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ ഞാനിത് പരത്തിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് നല്ലതെങ്കിൽ അതുപോലെ നിങ്ങൾ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് പരത്തിയെടുക്കരുത് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന അതേ തിന്നായിട്ടാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൊരു ഹോളും കൂടെ വേണം. അപ്പോൾ അത് ഞാൻ ഒരു ചെറിയ നോസിൽ വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതൊക്കെ നമുക്കിനി ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫുള്ള് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ഡോ വീണ്ടും ഇതുപോലെ പരത്തിയിട്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പുതിയ വീഡിയോസൊക്കെ ഇടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. ഞാൻ ഓരോ വീഡിയോ ഇടുന്നതും ഞാൻ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മളുടെ ഈ ഡോനറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള സോസ് പാൻ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഓയിൽ ചൂടാവണം. നല്ലപോലെ ചൂടായതിന് ശേഷം സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഏതിലാണ് ലോ ഫ്ലെയിം എങ്കിൽ ആ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഡോനറ്റിൻ്റെ ഉൾഭാഗമൊന്നും കറക്റ്റ് കുക്കായിട്ട് വരില്ല. അപ്പോൾ ഇത് നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഡോനറ്റിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡോനറ്റാണ്. അപ്പോൾ ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡോനറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ എല്ലാ ഡോനറ്റും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിനൊരു ഗ്ലേസിൽ മുക്കിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ആ ഗ്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആ ഗ്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പൗഡേർഡ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബട്ടർ 5 ടേബിൾ സ്പൂണ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മിൽക്ക് 3 to 5 ടേബിൾ സ്പൂൺ വരെ കേട്ടോ, 3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ഒരു ഗ്ലേസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂണ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ലൂസായിട്ടുള്ള ഗ്ലേസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 ടേബിൾ സ്പൂണ് വരെയൊക്കെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയതിന് ശേഷം ഇതിൽ ഓരോ ഡോനറ്റും ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വയറാക്കിലേക്ക് വെക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ബട്ടർ ഗ്ലേസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം അതിൽ കളർ ആഡ് ചെയ്തിട്ട്, നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഒക്കെ ഉണ്ടാക്കില്ലേ കളയുടെ ചോക്ലേറ്റ് ഗണാഷ്, അതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഡോനറ്റ് ഡിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ബട്ടർ ഗ്ലേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം. എനിക്ക് വീഡിയോ ഇടാൻ, ഇങ്ങനെ കൂടുതൽ വീഡിയോസ് ഇടാൻ തോന്നുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.